chapter 7 employment growth information and other issues workers and employment activities which contribute to the national product are called economic activities all those who are engaged in economic activities are called workers the nature of employment in india is multifaceted some get employment throughout the year some others get employment for only a few months in a year many workers do not get fair wages for their work at the same time all those who are engaged in economic activities are included in employment so gross national product like contribute in the all economic activities are all those who are engaged in economic activities are called workers the nature of employment in india is very multifaceted and സം ഗെറ്റ് എംപ്ലോയ്മെൻറ്റ് എല്ലാ വർഷത്തിൽ എല്ലാ ദിവസവും ജോലി കിട്ടും ചിലർക്ക് ചില മാസങ്ങളിൽ ജോലി കിട്ടും പക്ഷെ എല്ലാവരുടെയും വേജ് കിട്ടുന്നതൊക്കെ അൺഫെയറാണ് അറ്റ് ദി സെയിം ടൈം ഓൾ ദോസ് ഹു ആർ എൻഗേജ്ഡ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഇൻക്ലൂഡഡ് ആസ് എംപ്ലോയ്മെൻറ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ എംപ്ലോയ്മെൻറ്റ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ that is actively contributed to the production of goods and services of a country it is an indicator which is used for analyzing employment situation in the country if the ratio is higher it means engagement of people is greater ee worker population ratio koodalanengil tholil erpettirikkunna aalukal koodalana ee worker population ratio koravo allengil medium anengil high proportion of its population not involved directly in any economic activities to know the worker population ratio total number of workers divided by population into 100 and the equation is parayunnad total number of workers divided by population into 100 compare female more male workers are workers working thus streegale apesha purushanmarana koodale work cheynad ini self employment and hired workers workers who own and operate an enterprise to earn their livelihood are known as self employed ഇപ്പോൾ സിമെൻറ്റ് ഷോപ്പ് ഓണർ എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയ്ഡാണ് കാഷ്വൽ വേജ് ലേബറേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫാമിലി ജോലിക്ക് പുറത്തു പോകുന്നവർക്കൊക്കെ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവർക്ക് കാഷ്വൽ വർക്കേഴ്സാണ് പിന്നെ റെഗുലർ സാലറീഡ് എംപ്ലോയ്ഡ് എന്ന് പറയുന്നത് അവർക്ക് മാസം മാസം കൃത്യമായിട്ട് ജോലി കിട്ടുന്നു അവരെവിടെയെങ്കിലും എൻഗേജ് ബൈ സം വൺ ഓർ ആൻ എൻ്റർപ്രൈസ് ആൻഡ് പെയ്ഡ് ഹിസ് ഓർ ഹെർ വേജസ് ഓൺ എ റെഗുലർ ബേസ് അവർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടും ഇതാണ് റെഗുലർ സാലറീഡ് എംപ്ലോയീസ് Employment of firms, factories and workers. Generally, we divide all activities in 8 industries, industrial division. Agriculture, mining, quarrying, manufacturing, electricity, gas and water supply, construction, trade, transport and storage, service. ഇതിലെ പ്രൈമറി സെക്ടറിലെ ഒന്നാമത്തേതാണ് വന്നത് അത് അഗ്രികൾച്ചറാണ് സെക്കൻഡറി സെക്ടറിലെ 2, 3, 4, 5 2 മൈനിങ് ആൻഡ് ക്വാറിങ് 3 മാനുഫാക്ചറിങ് 4 ഇലക്ട്രിസിറ്റി ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ കൺസ്ട്രക്ഷൻ ഇതിൽ 5 അടുത്തതിൽ സർവീസ് സെക്ടറിൽ വരുന്നത് 6, 7, 8 അതിൽ 6 എന്ന് പറയുന്നത് ട്രേഡ് 7 ട്രാൻസ്പോർട്ട് സർവീസസ് ഇപ്പോൾ പ്രൈമറി സെക്ടർ ഇസ് ദ മെയിൻ സോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഫോർ മേജർ ഓഫ് വർക്കേഴ്സ് ഇൻ ഇന്ത്യ പ്രൈമറി സെക്ടറാണ് മെജോറിറ്റി ആളുകളും ജോലി ചെയ്യുന്നത് സെക്കൻഡറി സെക്ടറിൽ 24% സർവീസ് സെക്ടറിൽ 27% ആളുകളാണ് ജോലി ചെയ്യുന്നത് ഗ്രോത്ത് ആൻഡ് ചേഞ്ചിങ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഡ്യൂറിങ് 1950 to 2010 ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ ഗ്രൂ പോസിറ്റീവ്ലി ഹയർ ദാൻ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് അതായത് ജി ഡി പി വളരുന്നുണ്ട് പക്ഷേ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് വളരുന്നില്ല ഇക്കോണമിസ്റ്റിൻ്റെ ജോബ്ലെസ് ഗ്രോത്ത് എന്നാണ് പറയുന്നത് അതായത് വിത്തൗട്ട് ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് വി ഹാവ് ബിൻ ഏബിൾ ടു പ്രൊഡ്യൂസ് മോർ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് ജോബ്ലെസ് ഗ്രോത്ത് എന്നാണ് ഇപ്പോൾ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഇൻ മെനി കൺട്രീസ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ ഹാവ് എയിംഡ് അറ്റ് റെഡ്യൂസിങ് ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ഡിപ്പെൻഡിങ് ഓൺ അഗ്രികൾച്ചർ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് മെനി കൺട്രീസ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഹാവ് എയിംഡ് അറ്റ് റെഡ്യൂസിങ് ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ഡിപ്പെൻഡിങ് ഓൺ അഗ്രികൾച്ചറിനെ ആശ്രയിക്കുന്ന കുറയ്ക്കാനാണ് എല്ലാ രാജ്യവും ശ്രമിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഓവർ ദി ലാസ്റ്റ് 4 decades 1972 to 2012 വരെ പീപ്പിൾ മൂവ്ഡ് ഫ്രം സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് റെഗുലർ സാലറി എംപ്ലോയ്മെൻറ്റ് ടു കാഷ്വൽ വേജ് വർക്ക് കാഷ്വൽ വേജ് വർക്കിലേക്ക് മൂവ് ചെയ്യുകയാണ് സെൽഫ് എംപ്ലോയിഡും റെഗുലർ സാലറിഡ് പീപ്പിളും സ്കോളേഴ്സ് കോൾ ദി പ്രോസസ് ഓഫ് മൂവിങ് ഫ്രം സെൽഫ് എംപ്ലോയ്മെൻ്റ് ആൻഡ് റെഗുലർ സാലറിഡ് എംപ്ലോയ്മെൻറ്റ് ടു കാഷ്വൽ വർക്കേഴ്സ് ഇതിന് പറയുന്നത് കാഷ്വലൈസേഷൻ വർക്ക് ഫോഴ്സ് എന്നാണ് അതായത് സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നിന്നും
സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സണും റെഗുലർ സാലറിഡ് പേഴ്സണും ക്യാഷ്വൽ വർക്കിലേക്ക് ക്യാഷ്വൽ വേജ് വർക്കിലേക്ക് പോകുന്നതിന് ക്യാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറയും. ഇൻഫോർമലൈസേഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ഡെവലപ്മെൻറ്റ് പ്ലാനിങ് ഇൻ ഇന്ത്യ സിൻസ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻ്റ് ഹാവ് ബീൻ പ്രൊവൈഡ് ഡിസൻറ്റ് ലൈവ്ലിഹുഡ് ടു പീപ്പിൾ. ജനങ്ങൾക്ക് ലൈവ്ലിഹുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ അഡ്വൈസ്ഡ് ദാറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്ട്രാറ്റജി ഇൻഡസ്ട്രിയലൈസേഷൻ സ്ട്രാറ്റജി വുഡ് ബ്രിങ് സർപ്ലസ് വർക്കേഴ്സ് ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി വിത്ത് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആസ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ സ്ട്രാറ്റജി, അതായത് വർക്കേഴ്സിനെ അഗ്രികൾച്ചറിൽ നിന്ന് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന നല്ല ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ് കൊടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇക്കോണമിസ് ആർഗ്യൂ ദാറ്റ് ദ ക്വാളിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഹാസ് ബീൻ ഡിറ്റീരിയറേറ്റിംഗ്. ക്വാളിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഡിറ്റീരിയറേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദ ഗവൺമെൻറ് ത്രൂ ഇറ്റ്സ് ലേബർ ലോസ് അവരുടെ തൊഴിൽ നിയമം കൊണ്ട് എനേബിൾ ദം ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഇൻ വേരിയസ് വേയ്സ്. അവരുടെ ലോ ഒക്കെ അവരുടെ ആവശ്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഈ ലേബർ ലോ വെച്ച്. ദിസ് സെക്ഷൻ ഓഫ് വർക്കേഴ്സ് ഫ്രം ട്രേഡ് യൂണിയൻ ബാർഗെയിനിങ് വിത്ത് വേജസ് ഫോർ ബെറ്റർ വേജസ് ആൻഡ് അതർ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്. അപ്പോൾ ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റും ട്രേഡ് യൂണിയൻ, പിന്നെ ബാർഗെയിനിങ്, അതേപോലെ ക്ലാസിക് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ വെച്ചിട്ട് അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റും. വി ക്യാൻ ക്ലാസിഫൈ വർക്ക് ഫോഴ്സ് ഇൻ ടു ഇൻഫോർമൽ, ഇൻഫോർമൽ, ഓർഗനൈസ്ഡ്, അൺഓർഗനൈസ്ഡ്. ഫോർമൽ, ഇൻഫോർമൽ, ഓർഗനൈസ്ഡ്, അൺഓർഗനൈസ്ഡ്. ഇപ്പോൾ പബ്ലിക് സെക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും ദോസ് പ്രൈവറ്റ് സെക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വിച്ച് എംപ്ലോയ് 10 ഹയേർഡ് വർക്കേഴ്സ്, അത് ഫോർമൽ സെക്ടറാണ്. പിന്നെ ഓൾ അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് കം അണ്ടർ ഇൻഫോർമൽ സെക്ടർ. ഇൻഫോർമൽ സെക്ടർ ഇൻക്ലൂഡ്സ് ഫാമേഴ്സ്, അഗ്രികൾച്ചർ ലേബറേഴ്സ്, ഓണേഴ്സ് ഓഫ് സ്മോൾ എൻ്റർപ്രൈസ് ആൻഡ് സെൽഫ് എംപ്ലോയ്ഡ് വിച്ച് ഡു നോട്ട് എനി ഹയേർഡ് വർക്കേഴ്സ്. ഇതൊക്കെ ഇൻഫോർമൽ സെക്ടറിൽ വരുന്നതാണ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഓൾ നോൺ ഫാം കാഷ്വൽ വേജ് ലേബറേഴ്സ് സച്ച് എസ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് ഹെഡ് ലോഡ് വർക്കേഴ്സ്. ഇവരെല്ലാം ഇൻഫോർമൽ സെക്ഷനിൽ വരുന്നതാണ്. ദോസ് ഹു ആർ വർക്കിംഗ് ഇൻ ദി ഇൻഫോർമൽ സെക്ടർ എൻജോയ് സോഷ്യൽ, ഫോർമൽ സെക്ടർ എൻജോയ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്, ദേ ഏൺ മോർ ദാൻ ദാറ്റ് ഓഫ് ഇൻഫോർമൽ സെക്ടർ. ഫോർമൽ സെക്ടറിലെ ആളുകൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സും വേജസും എല്ലാം കൂടുതലുണ്ട്. വർക്കേഴ്സ് ആൻഡ് എൻ്റർപ്രൈസ് ഇൻ ദി ഇൻഫോർമൽ സെക്ടർ ഡു നോട്ട് ഗെറ്റ് റെഗുലർ ഇൻകം. ഇൻഫോർമൽ സെക്ടറിലെ ആൾക്കാർക്ക് റെഗുലറായിട്ടൊരു വരുമാനം ഒന്നുമില്ല. അവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല, ജോലിയിൽ പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോൾ റെഗുലേഷൻ ഫ്രം ദി ഗവൺമെൻറ് അതൊന്നുമില്ല. വർക്കേഴ്സ് ആർ ഡിസ്മിസ്ഡ് വിതൗട്ട് എനി കോമ്പൻസേഷൻ. വർക്കേഴ്സിന് ഒരു കോമ്പൻസേഷനും ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം. ടെക്നോളജി യൂസ്ഡ് ഇൻ ദ ഇൻഫോർമൽ സെക്ടർ എൻ്റർപ്രൈസസ് ഔട്ട്ഡേറ്റഡ്. ദേ ഓൾസോ ഡു നോട്ട് മെയിൻറ്റെയിൻ എനി അക്കൗണ്ട്. വർക്കേഴ്സ് ഓഫ് ദിസ് സെക്ടർ ലിവ് ഇൻ സ്ലംസ്. അവർ ചേരി പ്രദേശത്ത് ജീവിക്കുന്നു. ദേ ഡു നോട്ട് ഹാവ് എനി സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്. അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് പീപ്പിൾ ആർ നോട്ട് ഏബിൾ ആൻഡ് വില്ലിംഗ് ടു ഡു വർക്ക് അറ്റ് ദി പ്രിവെയിലിംഗ് വേജ് റേറ്റ്. അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ അവർക്ക് തൊഴിലില്ല. ഇക്കോണമിസ് ഡിഫൈൻ അൺഎംപ്ലോയ്മെൻറ്റ് പേഴ്സൺ ആസ് വൺ ഹു ഈസ് നോട്ട് ഏബിൾ ടു ഗെറ്റ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ഈവൻ വൺ അവർ ഹാഫ് എ ഡേ. ദിവസത്തിൻ്റെ പകുതിയിൽ ഒരു മണിക്കൂർ പോലും തൊഴിൽ ചെയ്യാൻ കിട്ടാത്തവരാണ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് എക്കോണമിസ്റ്റ് പറയുന്നത്. ദർ ആർ ത്രീ സോഴ്സസ് ഓഫ് നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ കിട്ടുന്നത്. റിപ്പോർട്ട് ഓഫ് സെൻസസ് ഓഫ് ഇന്ത്യ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ ആൻഡ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഡേറ്റ ഓഫ് രജിസ്ട്രേഷൻ വിത്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. ഇവിടെ നിന്നെല്ലാമാണ് നമുക്ക് തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള ഡേറ്റ കിട്ടുന്നത്. ഇക്കോണമിസ് കോൾഡ് അൺഎംപ്ലോയ്മെൻറ്റ് പ്രിവെയിലിംഗ് ഇൻ ഇന്ത്യ ഫാംസ് ആസ് ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇക്കോണമിസ്റ്റ് പറയുന്നത് ഇന്ത്യൻ ഫാംസിൽ ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ വിച്ച് ദർ ആർ പീപ്പിൾ ഹു ആർ വിസിബിളി എംപ്ലോയ്ഡ്. അവർ ശരിക്കും ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ അൺഎംപ്ലോയ്ഡ് ആണ്. കാരണം അവർ രണ്ടുപേര് ജോലി ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടും ശരിയാണ്, ആറ് പേര് വെച്ച് ജോലി ചെയ്ത് കിട്ടുമ്പോൾ ചെയ്യുന്ന ഔട്ട്പുട്ടും ശരിയാണ്. അപ്പോൾ നാല് പേരവിടെ ഇൻവിസിബിളാണ്, അൺഎംപ്ലോയ്ഡ് ആണ്, അത് പ്രൊഡക്ഷൻ കൂടുന്നില്ല. സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്ഡ് അറ്റ് സെർട്ടൺ ടൈംസ് ഓഫ് ദി ഇയർ. ദിസ് ഇസ് ഓൾസോ കോമൺ ഫോം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് പ്രിവെയിലിംഗ് ഇൻ ഇന്ത്യ. ഇത് അൺഎംപ്ലോയ്ഡ് ചില സമയത്ത് മാത്രമേ അവർക്ക് ജോലിയുള്ളൂ, ചില സമയത്ത് അവർക്ക് ജോലിയില്ല. അപ്പോൾ അഗ്രികൾച്ചറൊക്കെ ടൂറിസമൊക്കെ ഇതേപോലെ സീസണൽ അൺഎംപ്ലോയ്മെൻ്റാണ്. ഗവൺമെൻറ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ജനറേറ്റിംഗ് അൺഎംപ്ലോയ്മെൻറ്റ് ഓർ ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിന് കുറേ പ്രാധാന്യം അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദി ഗവൺമെൻറ് എംപ്ലോയീസ് പീപ്പിൾ ഇൻ വേരിയസ്
department for administrative purpose. It also run industries, hotel, transport companies and hence provide employment directly to workers. Government hotel, transport companies, അതേപോലെയുള്ള കാര്യങ്ങളിൽ, അതേപോലെയുള്ള സംരംഭങ്ങളിൽ ജോലി കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് ഓൾസോ ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഇൻ പ്രൈവറ്റ് സെക്ടർ ത്രൂ ഇൻഡയറക്റ്റ് വേ. ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ഇൻഡയറക്റ്റ് വേയിൽ ജോലി ക്രിയേറ്റ് ചെയ്യാനായിട്ട്, തൊഴിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെനി പ്രോഗ്രാം ദാറ്റ് ദി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ്സ് എയിംഡ് അറ്റ് എയിംഡ് അറ്റ് അലീവിയേറ്റിംഗ് പോവേർട്ടി ദാറ്റ് ത്രൂ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ വഴി പോവേർട്ടി എറാഡിക്കേഷനാണ് ഗവൺമെൻറ് മെയിനായിട്ടുള്ള ഒത്തിരി പ്രോഗ്രാംസ് കൊണ്ടും എയിം ചെയ്യുന്നത്. നമുക്കറിയാം പോവേർട്ടി എറാഡിക്കേഷൻ പ്രോഗ്രാമിൽ കുറേ എസ് ടി എസ് ആർ വൈ, ആർ എൽ ഇ ജി പി, അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ ദീസ് പ്രോഗ്രാംസ് എയിം അറ്റ് പ്രൊവൈഡിങ് നോട്ട് ഓൺലി എംപ്ലോയ്മെൻറ്റ് ബട്ട് ഓൾസോ സർവീസസ് ഇൻ ഏരിയ സച്ച് എസ് പ്രൈമറി ഹെൽത്ത്, പ്രൈമറി എഡ്യൂക്കേഷൻ, റൂറൽ, ഡ്രിങ്കിങ് വാട്ടർ, ന്യൂട്രീഷൻ, അസിസ്റ്റൻസ് ഫോർ പീപ്പിൾ ടു ബൈ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റിംഗ് അസറ്റ്. എല്ലാ പ്രോഗ്രാംസും നോട്ട് ഓൺലി എംപ്ലോയ്മെൻറ്റിന് മാത്രമല്ല, മറിച്ച് പ്രൈമറി ഹെൽത്ത്, പ്രാഥമിക ആരോഗ്യം, പ്രാഥമിക വിദ്യാഭ്യാസം, റൂറൽ, ഡ്രിങ്കിങ് വാട്ടർ, ന്യൂട്രീഷൻ, അസിസ്റ്റൻസ് ഫോർ പീപ്പിൾ ടു ബൈ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റിംഗ് അസെറ്റ്. അപ്പോൾ ഇതെല്ലാമാണ് ഈ പറയുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഓരോ പ്രോഗ്രാംസിൻ്റെയും പോളിസിയുടെയും ലക്ഷ്യം.